എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനവുമായനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു മിനിറ്റ് പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേട്ടു നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാന്യരായ എൻ്റെ പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, ഇന്ന് സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും 15 ഓഗസ്റ്റ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഇന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അതുപോലെ ഈ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികൾ അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഈ കോവിഡ് മഹാമാരിക്കിടയിലും നമുക്ക് എല്ലാവർക്കും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി രാജ്യ നന്മയ്ക്കായി ഒരുമിച്ച് പങ്കുകാരാകാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ. ഇതുപോലുള്ള പ്രസംഗങ്ങളും പാട്ടുകളും അതുപോലെ പുതിയ ഇവൻസുകളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വീഡിയോസുകളും കൂട്ടുകാർക്കിടയിൽ കിട്ടുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. ബൈ. എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു.